Hi, good morning my dear friends, you are hearty welcome to Small Wings Media. How are you? I hope you are doing well. We have two guests today, they are going to say wonderful story of creation of the universe. Okay, let's welcome them. Good morning Angel, sukhamayirikkunnuvo? Good morning Johan, sukhamayirikkunnu. Johan sukham thanne alle? Adhe adhe, devakrupayal santoshamayirikkunnu. ഒരുകണക്കിന് എന്ത് അത്ഭുതമാണ് ഈ പ്രപഞ്ചം അല്ല ജോഹാൻ? ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഈ ജന്തുക്കളും ഹോ ഓർത്തിട്ട് അത്ഭുതം അടക്കാനാവുന്നില്ല. അതെ എഞ്ചൽ, അത്ഭുതം തന്നെ. ആരാണ് നമ്മെ സൃഷ്ടിച്ചതെന്നും ഈ ഭൂമിയൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്നും നീ ചിന്തിച്ചിട്ടുണ്ടോ? സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തോ പൊട്ടിത്തെറിയോ പരിണാമമോ ഒക്കെ ആണെന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഏഞ്ചൽ, ഇത്ര വിശാലമായ ഈ പ്രപഞ്ചവും ബുദ്ധിമാനായ മനുഷ്യനുമൊക്കെ തനിയെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതൊക്കെ വിശ്വസിക്കാൻ കഴിയുക? ഭിത്തിയിലിരിക്കുന്ന ക്ലോക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലും ഒക്കെ തന്നെ ഉണ്ടായി വന്നതാണോ? അതിനൊക്കെ പിന്നിൽ തീർച്ചയായും ഒരു ശില്പിയില്ലേ? തീർച്ചയായും ഇവയ്ക്ക് പിന്നിൽ ഒരു ശില്പിയുടെയോ സൃഷ്ടാവിന്റെയോ കൈകൾ ഉണ്ടായിരിക്കണം. വളരെ ശരിയാണ് ഏഞ്ചൽ. പ്രപഞ്ചത്തിൽ ദൈവം മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. സൂര്യൻ, നക്ഷത്രങ്ങൾ, ഭൂമി, മനുഷ്യൻ, മരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആരംഭമോ അവസാനമോ ഇല്ലാത്ത ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഹാ, പിന്നെ എപ്പോഴാണ് ഇതെല്ലാം ഉണ്ടായത്? അത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? പറയാം പറയാം. ദൈവമാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ശരി. അപ്പോൾ തന്നെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഭൂമിയിൽ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, 6 ദിവസങ്ങൾ കൊണ്ടാണ് ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. 1 ദിവസം വെളിച്ചം സൃഷ്ടിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും ദൈവം പേര് വിളിച്ചു. 2ാം ദിവസം ദൈവം ആകാശത്തെ ഉണ്ടാക്കി. 3ാം ദിവസം സമുദ്രത്തെയും കരയെയും വേർതിരിച്ചു. സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ സൃഷ്ടിച്ചു. 4ാം ദിവസം സൂര്യനെയും ചന്ദ്രനെയും എണ്ണമില്ലാത്ത നക്ഷത്ര സമൂഹങ്ങളെയും ഒക്കെ ദൈവം ഉണ്ടാക്കി. അപ്പോൾ 5ാം ദിവസമായിരിക്കുമല്ലേ മനുഷ്യനെ ഉണ്ടാക്കിയത്? അല്ല, 5ാം ദിവസം ജലജന്തുക്കളെയും പക്ഷികളെയും പറവുജാതികളെയും എല്ലാം സൃഷ്ടിച്ചു. 6ാം ദിവസം എല്ലാത്തരം പ്രാണികളെയും ജന്തുക്കളെയും ഒക്കെയാണ് ഉണ്ടാക്കിയത്. ഭൂമി കുലുക്കി നടക്കുന്ന ആനകൾ, തിരക്ക് പിടിച്ചു പോകുന്ന നീർനായ, അച്ചടക്കമില്ലാത്ത കുരങ്ങ്, വൃത്തിയില്ലാത്ത മുതലകൾ, പുഴുക്കൾ, മണ്ണിൽ മാളമുണ്ടാക്കുന്ന അണ്ണാൻ, നീളമുള്ള കഴുത്തുമായി ജിറാഫ്, പൂച്ചകൾ തുടങ്ങി എല്ലാത്തരം ജീവികളും അന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഈ ദിവസങ്ങളിൽ ദൈവം ഉണ്ടാക്കി. പറയാം, 6ാം ദിവസം ദൈവം വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്തു. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം നിർമ്മിച്ച ആദ്യത്തെ മനുഷ്യരാണ് ആദമും ഹവ്വയും. ദൈവം അവരോട് പറഞ്ഞു, ഭൂമിയെയും ഭൂമിയിലുള്ള സകലത്തെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി സകലത്തെയും അടക്കി ഭരിക്കുവിൻ എന്ന്. ഓ, ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. ദൈവം 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും മനുഷ്യനെയും സൃഷ്ടിച്ചു അല്ലേ? ഇനി ഓരോ ദിവസത്തെയും സൃഷ്ടികളുടെ വിവരമൊക്കെ എനിക്ക് ഒന്ന് പഠിക്കണം. ഓക്കെ, ഇന്ന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ബാക്കി നമുക്ക് ഇനി കാണുമ്പോൾ പറയാം. എനിക്കൊരല്പം തിരക്കുണ്ട്, ഞാൻ പോയിക്കോട്ടെ. ശരി ശരി, വളരെ നന്ദി ജോഹാൻ. അടുത്ത ദിവസം കാണാം. ബൈ. ബൈബിളിലെ ഉൽപ്പത്തി മുതലുള്ള സംഭവങ്ങൾ ചെറിയ കഥകളായി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം. ക്രമമായി, ക്രമീകൃതമായി, ലളിതമായി ബൈബിൾ ചരിത്രങ്ങൾ ആനിമേഷൻ രൂപത്തിൽ സ്മോൾ വിങ്സ് മീഡിയ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം. നമ്മുടെ മക്കളും തിരുവചന ജ്ഞാനമുള്ളവരായി വളരട്ടെ. ഈ പാഠങ്ങൾ തുടർച്ചയായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുഡ് ബൈ.